നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കൂവപ്പടി ബി ആർ സിയിൽ ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നും 30 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം കൂവപ്പടി ബ്ലോക്ക് പ്രസിഡന്റ് ബേസിൽ പോൾ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷാ കേരള എറണാകുളം കൂവപ്പടി വി ആർ സിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ YIP ശാസ്ത്രമതം കുട്ടികൾക്കായുള്ള ബി ആർ സി തല ദ്വിദിന റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 7-8 തീയതികളിൽ കൂവപ്പടി ബി ആർ സി ഹാളിലായിരുന്നു ക്യാമ്പ്. ബി ആർ സി പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും 29 കുട്ടികൾ പ്രോഗ്രാമിൽ പങ്കെടുത്തു. കുട്ടികളിൽ ഗവേഷണാത്മകത പ്രോത്സാഹിപ്പിക്കുക, നിത്യജീവിത സാമൂഹിക പ്രശ്നങ്ങളെ ക്ലാസ് റൂം പഠനവുമായി ബന്ധപ്പെടുത്തി പരിഹാരം കണ്ടെത്താൻ പ്രാപ്തരാക്കുക, കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി പരിവർത്തനപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ശാസ്ത്രമതം പദ്ധതിക്കുള്ളത്. കൂവപ്പടി ബി ആർ സി പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 8, 9, 11 ക്ലാസുകളിലെ 10 ടീം അംഗങ്ങളാണ് റെസിഡൻഷ്യൽ ശില്പശാലയിൽ പങ്കെടുത്തത്. ശില്പശാലയിൽ നിന്ന് വേസ്റ്റ് മാനേജ്മെന്റ്, വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ എങ്ങനെ കുറയ്ക്കാം, സ്ത്രീ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, ജലമലിനീകരണ വിപത്ത് തുടങ്ങിയവ നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ തടയാമെന്നതിനെ കുറിച്ചുള്ള പുത്തൻ ആശയങ്ങൾ കുട്ടികളിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ദ്വിദിന ശില്പശാലയ്ക്ക് സാധിച്ചതായി സംഘാടകർ പറഞ്ഞു. സമാപന യോഗത്തിൽ അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ യോഗം ഉദ്ഘാടനം ചെയ്തു. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോളി തോമസ്, അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി ഐസക്, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സലീം എൻ എം, അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത രാജീവ്, കൂവപ്പടി ബി പി സി ആരിഫ കെ എം തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം വെൽഫെയർ സർവീസസ് പ്രൊജക്ട് കൺസൾട്ടന്റ് ബേസിൽ പോൾ, സി ആർ സി സി മാരായ മനോജ്ഞദേവി എം കെ, നെയ്സി എം യു എന്നിവർ നേതൃത്വം വഹിച്ചു. പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.